ഗൈസ്, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വളരെ രുചികരമായ ബീഫ് അച്ചാറാണ്. വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റിയുമായിട്ടുള്ളത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 2 കിലോ ബീഫ് നന്നായിട്ട് കഴുകി വാരി വെള്ളം നന്നായിട്ട് പോയിട്ട് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ബീഫ്, ആവശ്യത്തിന് ഉപ്പ് വേണം, അപ്പോൾ ഉപ്പ്, വിനാഗിരി, അതുപോലെ തന്നെ നമ്മുടെ ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഞാനിവിടെ 4 ഇതള് കറിവേപ്പിലയാണ് എടുത്തേക്കുന്നത്. അതുപോലെ വലിയൊരു കഷ്ണം ഇഞ്ചി, 2 ഫുൾ വെളുത്തുള്ളി നന്നായിട്ട് കുഞ്ഞുനായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 12 പച്ചമുളക് കൂട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്ക് ആദ്യം ബീഫ് മാരിനേറ്റ് ചെയ്ത് നമ്മൾ കുക്കറിൽ വെച്ച് വേവിക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്ക് കുറച്ച് ഓർക്ക് താമസിച്ച് ഉപ്പിടാം. ഉപ്പിടുക, അതുപോലെ തന്നെ 2 സ്പൂൺ വിനാഗിരി ഞാൻ ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇറച്ചി ഒന്ന് സോഫ്റ്റായിട്ട് വരും. ഗരം മസാല ഞാനൊരു 2 സ്പൂൺ എടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി 1 സ്പൂൺ, മുളക് പൊടി അതുപോലെ തന്നെ 3 സ്പൂൺ എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ബീഫ് അച്ചാർ ചേരുവ കൂടിയാലും കുഴപ്പമില്ല, എല്ലാവർക്കും ഇതിനാണ്ട്. ഞാനിപ്പോൾ 3 സ്പൂൺ മുളക് പൊടി ഇട്ടു, അതുപോലെ മഞ്ഞൾപ്പൊടി 1 സ്പൂൺ. നമുക്ക് നന്നായിട്ടൊന്ന് ഭാഗത്തും ഈ പൊടികൾ വരാൻ ഭാഗത്തും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് ആവാൻ ഭാഗത്ത് നന്നായിട്ട് നമുക്കത് ആവശ്യം വരുന്ന 30 മിനിറ്റ് നമുക്കത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പം നന്നായിട്ട് എല്ലാത്തിനും പിടിച്ചോളും. അപ്പം നമുക്ക് 30 മിനിറ്റ് നേരത്തെ മാറ്റി വെക്കാം. അപ്പം ഞാനിതൊരു 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ 30 മിനിറ്റ്, ഇതിപ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അപ്പം പെട്ടെന്ന് ഉണ്ടാക്കേണ്ടവർക്കാണെങ്കിൽ മാരിനേറ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം കേട്ടോ. ഇനി നമുക്കത് വേവിക്കാൻ വേണ്ടി ഒരു കുക്കറിലേക്ക് മാറ്റാം. നമുക്ക് ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ട് 2 വിസിൽ വരണ വരെ നമ്മളത് വേവിക്കണം. നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഇതിനകത്ത് മതി, കാരണം ബീഫിനകത്ത് വെള്ളം അത്. അപ്പം നമുക്ക് ഈ പാത്രം ഒന്ന് കഴുകി ഒരു 1/2 കപ്പ് വെള്ളം ഇതിനകത്ത് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ബീഫ് 2 വിസിലടിച്ചാലാണ് നന്നായിട്ട് വേവുന്നത്. അപ്പോൾ ഓരോ നാട്ടിലും ബീഫ് അനുസരിച്ച് നമുക്കറിയാം, നമ്മൾ സ്ഥിരം മേടിക്കുന്ന ബീഫിന് എന്തോരം വേവുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അതനുസരിച്ച് വെക്കും. അപ്പോൾ ഞാൻ മേടിക്കുന്ന ബീഫ് സാധാരണ 2 വിസിലടിച്ച് കഴിയുമ്പോഴാണ് വേവുന്നത്. അപ്പോൾ നമുക്ക് 2 വിസിലടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ആവി മൊത്തം പോയി കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ കുക്കർ 2 വിസിലടിച്ച് ഞാൻ വാങ്ങി വെച്ച ആവിയൊക്കെ പോയി തുറന്നിട്ടുണ്ട്. നമ്മുടെ ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനകത്ത് കൊണ്ട് ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചെങ്കിൽ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സ്റ്റോക്ക് നമുക്ക് എടുത്ത് വെക്കണം. നമുക്ക് അവസാനം ഇത് നമ്മൾ ചാറോട് കൂടിയ അച്ചാറാണ്. അപ്പം നമുക്ക് അവസാനം ഒഴിക്കാൻ വേണ്ടി നമുക്കിത് ഒഴിച്ചിട്ട് വേറെ പാത്രത്തിലേക്ക് വെക്കാം. സാധാരണ ചിലർ ഈ വെള്ളം വറ്റിച്ചെടുക്കാറുണ്ട്. അപ്പം അങ്ങനെ ചിലപ്പോൾ നമ്മൾ വെള്ളം വറ്റിച്ചെടുക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ ബീഫ് പിന്നെയും കുറേ വെന്ത് പോകും. അങ്ങനെ പറ്റാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് ഈ വെള്ളം എടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ബീഫ് വറുത്തെടുക്കാം. ഈ വെള്ളം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. സ്റ്റോക്ക് നമുക്ക് കളയേണ്ട കാര്യമില്ല. നമുക്കത് അവസാനം അച്ചാറൊക്കെ ഉപയോഗിക്കാം. അപ്പം അതിൻ്റെ എല്ലാ സ്വത്തും ഇതിനെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് കളയേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിവിടെ ഒരു ഉരുളി ഇവിടെ ചൂടാകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അടി കട്ടിയുള്ള പാത്രം സാധനം എന്തായാലും ഉപയോഗിക്കാം. എനിക്ക് ഒരു ഉരുളി ഉണ്ടാകും ഞാൻ ഒഴിച്ചു. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ബീഫ് വറുക്കാനാവശ്യമുള്ള, വേവിച്ചു വെച്ചേക്കുന്ന ബീഫ് വറുക്കാനാവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. വെജിറ്റബിൾ ഓയിലോ ഏത് വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് കുറേശ്ശെ അത് ബീഫിൽ കൊടുത്ത് ഇവിടെ വറുത്തെടുക്കാം.
നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക, അരയിൽ പിടിക്കാൻ ചാൻസ് ഉള്ളതാണ്. നമുക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ട ചെയ്യാം. ഏകദേശം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഒത്തിരി അങ്ങ് ഫ്രൈ ആവട്ടെ, ഒത്തിരി അങ്ങ് ഫ്രൈ ആയാൽ ഭയങ്കര ഹാർഡായിപ്പോൾ. അപ്പം നമുക്കറിയാലോ ഒരു ക്രിസ്പി ആയിട്ടൊന്നും അങ്ങനെ വരുമ്പോഴത്തേനും എന്നാൽ വെന്തെന്ന് മനസ്സിലാവും. നമുക്ക് ഓരോന്നെടുത്ത് നോക്കുമ്പോൾ അറിയാമല്ലോ. എന്നിട്ട് നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് അച്ചാറിലേക്ക് ഇടാനുള്ള മസാല നമുക്ക് ആദ്യം ഒന്ന് ഇച്ചിരി വെള്ളം ചേർത്ത് നമുക്ക് ചാലിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ നേരത്തെ അങ്ങനെ വെക്കുവാണെങ്കിൽ നമ്മുടെ അരപ്പ് കരിഞ്ഞു പോകില്ല. അപ്പം ഞാനിവിടെ ഇരിക്കാൻ പോകുന്നത് ഒരു 5 സ്പൂൺ മുളക് പൊടി, ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 3 സ്പൂൺ ഗരം മസാലയാണ് ഇതിനകത്ത് ഇടാൻ പോകുന്നത്. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊരു പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ മസാല നമ്മളിങ്ങനെ വെക്കുവാണെങ്കിൽ എണ്ണയ്ക്കകത്തേക്ക് ഇടുമ്പോൾ കരിഞ്ഞു പോകില്ല, അത് ഫ്രഷായിട്ട് നല്ല മണം ഉണ്ടാവുകയും ചെയ്യും. നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വീട്ടിലുള്ള ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിക്കണമെങ്കിൽ നല്ലതായിരിക്കും. ഞാനിവിടെ വീട്ടിൽ തന്നെ കുറച്ച് ഗരം മസാലയും മല്ലിപ്പൊടിയൊക്കെ ആക്കാം ഉപയോഗിച്ചിരുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്കറിയാമല്ലോ അപ്പോൾ ആ മല്ലിക്കൊക്കെ നല്ല മല്ലിപ്പൊടിക്കൊക്കെ നല്ല നമ്മുടെ മസാല പേസ്റ്റ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ബാക്കി നമ്മുടെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വഴച്ച് കഴിയുമ്പോൾ നമുക്ക് ഇടാവുന്നതാണ്. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വഴറ്റാം. അതിനുവേണ്ടി അപ്പം ഞാൻ എണ്ണ ബീഫ് വറുത്ത എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിന് നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. പതിയെ ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. പയ്യെ വാടിയിട്ടുണ്ട്. കാരണം വെളുത്തുള്ളി നമ്മൾ ആദ്യമൊക്കെ ചിലപ്പോൾ കരിഞ്ഞു പോകും. അതൊന്ന് നമുക്ക് ഇഞ്ചി ആദ്യമൊക്കെ ഇട്ട് പയ്യെ വാടി കഴിയുമ്പോൾ ഇനി നമുക്ക് നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അങ്ങോട്ട് ഫ്രൈ ആവണ്ട, കാരണം ഒന്ന് പയ്യൊന്ന് വാടി വന്നാൽ മതി, അല്ലെങ്കിൽ നമ്മൾ അച്ചാറിടാകുമ്പോൾ അപ്പടിയൊന്ന് കരിഞ്ഞു പോകുന്നവരായിരിക്കും. അപ്പം നമുക്കൊന്ന് പയ്യെ വാടി വന്നാൽ മതി, ഒരു 2-3 മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. നല്ല തിളച്ച് തന്നെ ആയത് പെട്ടെന്ന് തന്നെ ആയിക്കോളും. അത് കഴിയുമ്പോൾ നമുക്ക് മസാലയും കൂടെ ഇടുമ്പോഴത്തേക്കും നല്ലതായിട്ട് വന്നോളും. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് വാടി വന്നിട്ട് അപ്പം നമുക്കിതിലേക്ക് തീ ചെറുതായിട്ട് കുറച്ചിട്ട് നമ്മുടെ മസാല നമ്മൾ നേരത്തെ വേസ്റ്റ് ആക്കി വെച്ചിരുന്ന മസാല നമുക്കിട്ട് കൊടുക്കാം. നമ്മുടെ മസാല നന്നായിട്ട് മൂച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ വിനാഗിരി വെച്ചു, നമ്മൾ തിളപ്പിച്ച് അരച്ച് വിനാഗിരി വെച്ചു. ഞാനിവിടെ ആപ്പിൾ സൈഡർ വിനാഗിറാണ് വെച്ചിരുന്നത്, അതാണ് കളർ വന്നിരുന്നത്. അത് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇപ്പോഴും വിനാഗിരി ഒഴിക്കുമ്പോൾ നമ്മൾ തിളപ്പിച്ച് അരച്ചേ ഒഴിക്കാവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ആദ്യം ബീഫിൻ്റെ സ്റ്റോക്ക് നമ്മൾ മാറ്റി വെച്ചായിരുന്നല്ലോ, അതും ഒന്ന് ചൂടാക്കി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കത് കളയേണ്ട ആവശ്യമില്ല, നമുക്ക് ചാറോട് കൂടിയ അച്ചാറ് നമുക്ക് ആവശ്യം. അതിനകത്തെല്ലാം ഉള്ളതാണ് നമുക്കിനി തിളയ്ക്കാൻ വേണ്ടി. അതുപോലെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ അതിനകത്ത് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. തിളക്കിയിട്ട്
ഇളച്ച് വരുന്നുണ്ട്. നന്നായിട്ട് ഇളച്ച് വന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ കരിമ്പത്തിൽ കൊടുക്കാം. ഞാൻ മുമ്പ് പറയാൻ വിട്ടുമായിരുന്നു, ഞാൻ ഒരു ഗ്ലാസ് വിനാഗിരിയാണ് ഇതിനകത്ത് തിളപ്പിച്ചാർച്ച് വെച്ച് ഒരു ഗ്ലാസ്. അപ്പൊ നമുക്ക് ഇനി പുളി നോക്കിയിട്ട്, പുളി ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാമെന്നാണ്. ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സാണ് കൊടുത്തേക്കുന്നത്, ഇപ്പൊ ഇതിനകത്ത് ആയിട്ടുണ്ട്. അപ്പൊ ഇത് കുറച്ചൊന്ന് തളിച്ച് നന്നായിട്ട് പിടിക്കാൻ വേണ്ടി നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് തിളക്കുന്നതാണ്. അച്ചാറിവിടെ റെഡിയായിട്ടുണ്ട്. അത് കുറച്ച് ചാറ് കാണാം, അത് സാരമുണ്ട്. നമ്മൾ നാളെയൊക്കെ ആകുമ്പോഴത്തേനും നന്നായിട്ടത് പറ്റി ബീഫിലേക്ക് പിടിച്ച് നന്നായിട്ട് ആയിക്കോളും. ഇതിനകത്ത് ഉപ്പ് വല്ലതും കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ നാളെ നമുക്ക് ഉപ്പ് വല്ലതും കൂടുതലാകുമ്പോൾ കുറച്ച് വിനാഗിരി തിളപ്പിച്ച് അരച്ചതുപോലെ നമ്മൾ കുറച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ വിനാഗിരി ഒഴിച്ച് ഉപ്പ് കുറഞ്ഞോളും. അപ്പം ഞാൻ നോക്കിയിട്ട് ഇപ്പം നല്ല പാകത്തിനാണെങ്കിൽ ഉപ്പും പുളിയല്ല, എരിവും ആവശ്യമുണ്ട്. ഇപ്പം എരിവ് എന്തായാലും നിങ്ങൾക്ക് കുറവായിട്ട് തോന്നുവാണെങ്കിൽ തന്നെ നമ്മളിതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി എണ്ണയ്ക്കകത്ത് പയ്യുന്ന ചൂടാക്കിയിട്ട് അതിനകത്തോട് ചേർത്താൽ മതി. നമുക്ക് ആവശ്യമുള്ള എരിവ് നമുക്ക് നാളെ നോക്കുമ്പോഴത്തേക്ക്, നാളെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് അറിയത്തില്ല ഉപ്പുണ്ടോ അല്ലെങ്കിൽ എരിവ് കുറവാണോ എന്നൊക്കെ. അങ്ങനെ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ നമുക്കതിലേക്ക് മുളക് പൊടിയോ അല്ലെങ്കിൽ പുളി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ വിനാഗിരി ഒന്നുകൂടെ തിളപ്പിച്ച് അരച്ചൊഴിക്കുകയോ നമുക്ക് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.